കർത്താവിന്റെ സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മിസ്റ്റർ യോഹന്നാന്റെ സുവിശേഷം 6:63 തിരുവചനം ഇപ്രകാരം പറയുന്നു: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെക്കാൾ, ജഡത്തെക്കാൾ, ലോകത്തെക്കാൾ ആത്മാവിന് കൂടുതൽ പ്രാധാന്യം നൽകി സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ഓടേണ്ടതുണ്ട്. വെളിപാട് 2:10 പറയുന്നു: മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നിനക്ക് ജീവൻ നൽകുന്നത്, നിനക്ക് ഉഷാറ് തരുന്നത്, നിന്റെ ജീവിതം ആസ്വാദ്യകരമാക്കി മാറ്റുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ സുഖങ്ങളാണോ, അതോ ദൈവവുമായിട്ടുള്ള ചങ്ങാത്തമാണോ? ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിലാണോ നിനക്കൊരു ആസ്വാദ്യത ഫീൽ ചെയ്യുന്നത്? അതോ ഈ ലോകത്തിനൊപ്പം ഒഴുകി, ഈ ലോകം പറയുന്ന വിധത്തിൽ ശരീരത്തിന് സുഖം നൽകി കൂട്ടുകെട്ടിൽ അകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് പലതര ദുശീലങ്ങളിലും കെട്ടുപോയൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ? ഇന്നത്തെ ദിവസം കർത്താവ് നിന്നോട് ചോദിക്കുക: എന്റെ കുഞ്ഞെ, നീ ആത്മീയനാണോ ലൗകികനാണോ? ഒന്ന് തിരിച്ചറിയാം. ദൈവ പൈതലായി നിന്നോട് ഇന്ന് സ്വർഗം ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. നീ ലൗകിക മനുഷ്യനായിട്ടാണ് ഇപ്പോഴും തുടരുന്നതെങ്കിൽ, നീ ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ലൗകികനിൽ നിന്ന് നീ സ്വർഗീയന്റെ സാദൃശ്യം ധരിക്കുന്നതിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ആത്മാവിനെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാൻ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ സഹായിക്കും.